everyone, welcome to my channel Smiling Face. My name is Arya. This is my first video. Video link is like, share, comment and channel subscribe. In this video, I am going to aloe vera gel. Aloe vera plant is very beneficial for skin and hair. There are many health benefits for aloe vera. Aloe vera gel is first use. We use a facial cleanser. നമ്മുടെ ഫേസ് വാഷിന്റെ കൂടെ കുറച്ച് അലോവേറ ജെല്ലും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്തതിന് ശേഷം ഫേസ് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ ഏറ്റിട്ടുള്ള സൺബേൺ മാറാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ എക്സസ് ഡേർട്ട് റിമൂവ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിന്നെ നല്ല സോഫ്റ്റ് ആക്കി വെക്കുകയും ചെയ്യും. സെക്കൻഡ് യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അലോവേറ ജെല്ല് വെച്ച് ടോണർ ഉണ്ടാക്കാം എന്നുള്ളതാണ്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിൽ അല്ലെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള ബോട്ടിൽ എടുക്കുക. അതിൻ്റെ അകത്തൊരു കാൽ ഭാഗം അലോവേറ ജെല്ല് ഇട്ട് കൊടുക്കുക. ബാക്കി പോർഷനിൽ നമുക്ക് റോസ് വാട്ടർ അല്ലെങ്കിൽ നോർമൽ പ്ലെയിൻ വാട്ടർ ഇട്ടിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഫേസിന് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു കോട്ടൺ പാഡിൽ ഇത് ഒഴിച്ചതിനു ശേഷം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മൾ ടോണർ യൂസ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലെ പി എച്ച് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഫേസ് വാഷ് ചെയ്തതിനു ശേഷം ടോണർ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അലോവേറ ജെൽ ടോണർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിന് ഇതൊരു ഗ്ലോ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. തേർഡ് യൂസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അലോവേറ ജെൽ ഒരു പ്രൈമർ ആയിട്ട് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. നമ്മൾ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈമർ യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേറൊരു പ്രൈമർ ഒന്നും വാങ്ങാനായിട്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അലോവേറ ജെൽ തന്നെ പ്രൈമർ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്ലാന്റ് നടത്ത അലോവേറ ജെൽ ഒരിക്കലും എടുക്കരുത്. ബിക്കോസ് ഇത് കുറച്ച് സ്റ്റിക്കി ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് ബ്രാൻഡ്സിന്റെ അലോവേറ ജെൽ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ അലോവേറ ജെൽ വാങ്ങാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക വാങ്ങുന്നതിന് മുന്നേ കളേർഡ് ആയിട്ടുള്ള അലോവേറ ജെൽ മേടിക്കാണ്ടിരിക്കുക. ബിക്കോസ് കളേർഡ് ആയിട്ടുള്ള അലോവേറ ജെൽ അല്ല നമ്മൾ പ്ലാന്റിൽ കാണുന്നത്. അത് കളർലെസ് ആണ്, ട്രാൻസ്പാരന്റ് ആണ്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ളത് മേടിക്കുക. ആൻഡ് ഓൾസോ പാരബിൻ, സൾഫേറ്റ്, മിനറൽ ഓയിൽ ഫ്രീ ആയിട്ടുള്ള അലോവേറ ജെൽ മേടിക്കുക. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ അലോവേറ ജെൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മേക്കപ്പിനെ ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ ഒരു ഗ്ലോ തരാനും ഇത് ഹെൽപ്പ് ചെയ്യും. നാലാമത്തെ യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അലോവേറ ജെൽ ഒരു മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഏതൊരു സ്കിൻ ടൈപ്പ് ആണെങ്കിലും ഫേസ് വാഷ് ചെയ്തതിനു ശേഷം നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. ഓരോ സ്കിൻ ടൈപ്പിനും ഓരോ ടൈപ്പ് ഓഫ് മോയ്സ്ചറൈസർ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ അലോവേറ ജെൽ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പിനും ഇതൊരു മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ ഓപ്പൺ പോർസിനെ ക്ലോസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അഞ്ചാമത്തെ യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അലോവേറ ജെൽ ഫേസ് മാസ്ക് ആയിട്ട് അപ്ലൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ മുൾട്ടാനി വെട്ടി വെച്ചിട്ട് ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ എക്സസ് ആയിട്ടുള്ള ഓയിൽ റിമൂവ് ചെയ്യാനും എന്താ പറയുക സ്കിൻ ലൈറ്റനിങ്ങിനൊക്കെ മുഴുത്താനും വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ കുറച്ച് അലോവേറ ജെല്ലൂടെ ഇതിൽ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലെ പിമ്പിൾസ്, ആക്നീസ് അങ്ങനെയുള്ള സംഗതികളൊക്കെ ഇത് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും അലോവേറ ജെൽ. സോ അതുകൊണ്ട് നിങ്ങൾക്കത് ഫേസ് മാസ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ആറാമത്തെ യൂസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലോവേറ ജെൽ നമുക്കൊരു ഹെയർ സെറ്റിംഗ് ജെല്ലായിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷനോ പാർട്ടിക്കോ ഒക്കെ പോകുമ്പോൾ ഹെയർ എന്തായാലും ഷാംപു ഇട്ടിട്ടുണ്ടോ അപ്പൊ നന്നായിട്ട് പറന്ന് കിടക്കും. അപ്പൊ നമുക്ക് മുടി ഒന്ന് നേരെ ചെറിയ കെട്ടി വെച്ചിട്ട് പോകാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ അലോവേറ ജെല്ലിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹെയർ നല്ല സെറ്റ് ആയിട്ടിരിക്കും. എന്നെ പോലെ ഫ്രിസി ഹെയർ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സിൽക്കി ആൻഡ് സ്മൂതി ആയിട്ടുള്ള ഹെയർ നിങ്ങൾക്ക് കിട്ടും. ഏഴാമത്തെ യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അലോവേറ വെച്ചിട്ട് എണ്ണ കാച്ചാന്നുള്ളതാണ്. നമ്മൾ സാധാരണ ചെമ്പരത്തി, കൈതൂന്നി, കറിവേപ്പില അങ്ങനെയുള്ള സംഗതികളൊക്കെ വെച്ചിട്ടാണ് എണ്ണ കാച്ചുന്നത്. നമുക്ക് ഇതിന്റെ കൂടെ അലോവേറ കൂടെ എടുക്കാം. നമ്മൾ അലോവേറ പ്ലാന്റ് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുമ്പോൾ യെല്ലോ കളറിൽ ഒരു ഫ്ലൂയിഡ് കാണും. അത് കംപ്ലീറ്റ് നമ്മൾ റിമൂവ് ചെയ്ത് കളയുക. ബിക്കോസ് അത് കുറച്ച് അലർജറ്റിക് ആണ് ആ ഒരു ഫ്ലൂയിഡ്. അപ്പൊ നമ്മളിത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. അത് മാറ്റിയതിനു ശേഷം മാത്രം നമ്മളിത് ഇട്ട് കൊടുക്കുക. എണ്ണയിലോട്ട് നമ്മളിത് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് എണ്ണ ചെറുതായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് ഇതെടുത്ത് മാറ്റുക. അപ്പൊ ഇതിലെ സത്ത് കംപ്ലീറ്റ് ആയിട്ട് അതിലോട്ട് ഇറങ്ങും. ഇത് അലോവേറ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നൊരു സംഗതിയാണ്. എട്ടാമത്തെ ദിവസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഡാൻഡ്രഫ് റിമൂവ് ചെയ്യാനായിട്ട് അലോവേറ യൂസ് ചെയ്യാം. ഇപ്പോൾ ഡാൻഡ്രഫ് മിക്ക ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ ഈ അലോവേറ ജെല്ല് എടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലും നന്നായി അപ്ലൈ ചെയ്യുക. എന്നിട്ടൊരു 20 മിനിറ്റ്സ് അത് തലയിൽ വെച്ചിരിക്കുക. അതിനുശേഷം പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്ത് കളയുക. നിങ്ങളിത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേ ദിവസം നമ്മുടെ ഹെയർ നന്നായിട്ട് ഹെയറിൽ ഓയിലൊക്കെ ഇട്ട് ഷാംപു ചെയ്ത് ക്ലിയർ ആക്കി വെച്ചിട്ടേക്കുക. ക്ലിയർ സ്കാൽപ്പ് ആക്കി വെക്കുക. അതിനുശേഷം പിറ്റെന്ന് വേണം നിങ്ങൾ ഇങ്ങനെ ചെയ്യാനായിട്ട്.
നമ്മളിത് ആഴ്ചയിൽ ഒരു മൂന്ന് തവണ ഇങ്ങനെ ചെയ്യാനെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാൻഡ്രഫ് മാറ്റാനായിട്ട് അലോവേര ഹെൽപ്പ് ചെയ്യും ബിക്കോസ് അലോവേരയിൽ ആന്റി ഫംഗൽ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡാൻഡ്രഫ് ഒരുവിധം മാറ്റാനായിട്ട് നമുക്കിത് ഹെൽപ്പ് ചെയ്യും നയൻത് യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അലോവേര ജെല്ല് ഹെയർ റിമൂവലിന് യൂസ് ചെയ്യാന്നുള്ളതാണ് മിക്ക ആൾക്കാരും ഷേവ് ചെയ്യാറുണ്ട് നമ്മുടെ കൈയുടെ ഈ ഒരു പോർഷൻ കാലൊക്കെ ഷേവ് ചെയ്യാറുണ്ട് ഒരു പറ്റം ആൾക്കാർ വാക്സിൻ ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിലും കുറെ ആൾക്കാരൊക്കെ ഷേവിങ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ഷേവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുറച്ച് അലോവേര ജെല്ല് ഒരു ലെയർ അലോവേര ജെല്ല് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഷേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സ്മൂത്ത് ആൻഡ് ഈസി ആയിട്ട് നമുക്ക് ഷേവ് ചെയ്യാൻ പറ്റും അപ്പൊ റേസേഴ്സിന്റെ അലർജീസ് ഉള്ള ആൾക്കാരാണെങ്കിലും ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് അങ്ങനെ ഒന്നും ഉണ്ടാവാണ്ടിരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അതിന് ശേഷം നിങ്ങൾ ഷേവ് ചെയ്തതിന് ശേഷം ഒരു കോട്ട് അലോവേര ജെൽ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് ആൻഡ് ഫൈനൽ യൂസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അലോവേര ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ് അലോവേര ജ്യൂസിന്റെ റെസിപ്പീസ് ഒക്കെ യൂട്യൂബിൽ ഒരുപാട് ചാനൽസിൽ ഉണ്ടാകും അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ നോക്കി ചെയ്യാവുന്നതാണ് അലോവേര ജ്യൂസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസിനകത്ത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഒക്കെ മാറ്റാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കോൺസ്റ്റിപ്പേഷൻ മാറ്റാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലോവേര ചില ആളുകൾക്ക് അലർജിയാണ് അങ്ങനെയുള്ളവര് ഇത് ഒഴിവാക്കുക നിങ്ങളിപ്പോ ഫേസിലാണെങ്കിലും ഹെയറിലാണെങ്കിലും ഒക്കെ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിനു ശേഷം മാത്രം യൂസ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് അലർജി ഒന്നും ഇല്ലെങ്കിൽ മാത്രം യൂസ് ചെയ്യുക കേട്ടോ ഇപ്പൊ അലോവേര ജ്യൂസ് കുടിക്കുന്നതാണെങ്കിലും ശരി വലിച്ചുവാരി കുടിക്കരുത് ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്യാം അപ്പൊ ഇതൊക്കെയാണ് അലോവേര ജെല്ലിന്റെ 10 യൂസസ് നിങ്ങൾക്ക് ഇതെല്ലാം യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക എന്നാൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പൊ പുതിയൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ ബൈ